വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗോൾഡൻ ഹൗസ് ഹിഡൻ ലവ് എപ്പിസോഡ് 17 സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് മിസ്റ്റർ ലീനെയാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ലീ ഒരു ചെറി ട്രീ നോക്കിയിട്ട് പറയാണ്, ആ ബാങ്ക് ഷീറ്റിലുള്ള ആ പിങ്ക് ചെറി ട്രീ ഇപ്പോഴും ഭയങ്കര സ്ട്രെങ്തനാണ്, അത് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് ഈ ഒരു ചെറി ട്രീയുടെ ഫ്ലവേഴ്സിനെയൊക്കെ പിടിച്ചു നോക്കിയിട്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി അങ്ങോട്ട് കടന്നു വരികയാണ് കേട്ടോ. എന്നിട്ട് ഈ ലേഡീനോട് മിസ്റ്റർ ലീ പറയുന്നുണ്ട് ഗോൾഡൻ ഹൗസ് ഹിഡൻ ലവിൻ്റെ പ്ലാന് നമ്മൾ വിചാരിച്ച പോലെ ഉടനെ തന്നെ തീരുമെന്ന് പറയാണ്. പക്ഷേ ക്ഷിമാൻലിംഗ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് പറയുമ്പോൾ ഈ ലേഡി പറയാണ് അവളെ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, അവളുടെ കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ പുറകെ വരും, ഇപ്പോൾ അവളുടെ കാര്യം നോക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് മിസ്റ്റർ ലീ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറി ട്രീ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ചെറി ട്രീ ആണ് കേട്ടോ. ആ ലേഡിയുടെ ഹെയർ പിൻ എന്ന് പറയുന്നതും വൈറ്റ് ചെറി ബ്ലോസത്തിൻ്റെ ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിൻഷേനെയും നാനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ നാൻ ജിൻഷയുടെ കൂടെ അവളുടെ വർക്ക് സ്പേസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, കാരണം തലേദിവസത്തെ കാർ ഇൻസിഡൻറ്റ് എന്തായാലും നടന്നിട്ടുണ്ടായിരിക്കുക അവളുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ പാർക്കിംഗ് ലോട്ടിലത്തെ സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ജിൻഷയ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നാനും കൂടി പോകുന്നത് കേട്ടോ. ജിൻഷേവിനോട് പറയാണ് നിനക്ക് ഈ ഭൂമിയിൽ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയാണ്, നെക്ടൈ കെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ. ജിൻഷി എന്നിട്ട് നാനോട് പറയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഇതിന് ശേഷം രണ്ടുപേരും കൂടിയിട്ട് വർക്ക് സ്പേസിലേക്ക് പോവാണ്, അതായത് ഓഫീസിലേക്ക് പോവാണ്. നാനാണെങ്കിൽ അവിടുന്ന് നേരെ പോകുന്നത് ആ ഒരു പാർക്കിംഗ് ലോട്ടിൻ്റെ സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജിൻഷി അവനോട് പറയുകയാണ് അതായത് നിനക്ക് ഇനി എന്തെങ്കിലും എനർജിയുടെ പ്രോബ്ലം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, എനിക്ക് നിന്നെ റീചാർജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവളുടെ ഹാൻഡ് ബാഗ് അവൻ അവൾക്ക് കൊടുക്കുകയാണ് അവളോട് പൊക്കോളാൻ പറഞ്ഞിട്ട്. ഇതിനുശേഷം അവൾ അവളുടെ വർക്ക് സ്പേസിലേക്ക് വരുമ്പോൾ സീനിയർ പറയാണ് അതായത് മിസ്റ്റർ ലീ നിന്നെ അന്വേഷിച്ചിരുന്നു, ഒന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവൾ ആ ഓക്കെ ഞാനിപ്പോൾ തന്നെ പോവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ വേഗം അവിടെ നിന്ന് മിസ്റ്റർ ലീ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ലീയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കൊളീഗ്സിനൊക്കെ ചെറിയ കുശുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ദേ വേറൊരു കൊളീഗ് വന്നിട്ട് പറയുകയാണ് അല്ല ഇവൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇന്നലെ പോയി മിനി ഞാൻ പോയി മിക്ക ദിവസം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേറൊരു കൊളീഗ് വന്നിട്ട് ഇവരോട് പറയുകയാണ് അതായത് ഇപ്പോൾ ഒരു വലിയൊരു ഷോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ, അപ്പോൾ ചിലപ്പോൾ മിസ്റ്റർ ലീ പേഴ്സണലി അവൾക്ക് എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും പറയുമ്പോൾ ഇവർ പറയുന്നത് ആ ശരി അവൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല പറയാണ്. മിസ്റ്റർ ലീ നമ്മുടെ ജിൻഷിയ്ക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊടുക്കുകയാണ്, ചായ ഇപ്പം ഇല്ല എന്തായാലും ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മിസ്റ്റർ ലീ ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ജിൻഷിയ പറയുകയാണ് അല്ല ഇവിടെയല്ല പാർക്കിംഗ് ലോട്ടിലാണ്, അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ലോട്ടിലത്തെ സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞാൻ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മിസ്റ്റർക്ക് ഒരു ടെൻഷൻ ഒക്കെ മുഖത്ത് വരുന്നുണ്ട്. എങ്കിലും മിസ്റ്റർ ലീ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ജിൻഷിയോട് ചോദിക്കുമ്പോൾ ജിൻഷിയ പറയണില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നല്ല അവനുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു കുഴപ്പമൊന്നുമില്ല പറയാണ്. ഇതേസമയം നാനാണെങ്കിൽ സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1 hourലത്തെ കാര്യങ്ങൾ അതായത് വിഷ്വൽസ് മാത്രം കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജിൻഷിയനോട് ജ്യൂസൊക്കെ കുടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഷിയും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, കാരണം കുറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അവളാണെങ്കിൽ എപ്പോൾ കണ്ടാലും താങ്ക്സ് പറയും. അങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇവള് ജ്യൂസ് കുടിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ നമ്മുടെ മിസ്ഷി. എന്നിട്ട് മിസ്റ്റർ ലീ അവളോട് എങ്ങനെയുണ്ട് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം ഇവൻ ശരിക്കും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ശരിക്കും മനസ്സിലായി അതായത് എന്തായാലും ആരോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഇൻസിഡൻറ്റ് വിചാരിച്ച പോലെ ഇവിടെ നിന്ന് തന്നെയാണ് നടന്നിരിക്കുന്നത്. സർവൈലൻസ് ക്യാമറയൊക്കെ പക്ക കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ ഒരു 1 hour time. ജിൻഷി ആണെങ്കിൽ മിസ്റ്റർ ലീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജ്യൂസൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ മിസ്റ്റർ ലീ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജിൻഷിക്ക് കറക്റ്റായിട്ട് ആൻസർ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവൾക്ക് ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് നേരം എന്തൊക്കെയോ റിപ്ലൈ പറയണമെന്നുണ്ട്, പക്ഷേ എങ്കിലും അവൾ അവിടെ ബോധം കെട്ട് വീഴുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ബോധം കെട്ട് വീണ് കഴിയുമ്പോൾ നമ്മുടെ മിസ്റ്റർ ലീ ഭയങ്കര ഹാപ്പി ആവുകയാണ്, കാരണം മിസ്റ്റർ ലീ ആണ് അവളെ ശരിക്കും ബോധം കെടുത്തിട്ടുള്ളത്, ആ ജ്യൂസിൽ എന്തോ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഷീയുടെ പ്ലാൻസ് അപ്പോൾ വർക്കാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ നാനിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ. മെസ്സേജ് അല്ല കോളാണ് വരുന്നത്, വേറെ ആരുമല്ല ഷീ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഷീ വിളിച്ചിട്ട് പറയാണ് ജിൻഷിയ്ക്ക് എന്ത് സംഭവിച്ചു വേഗം വരണം എന്ന് പറഞ്ഞിട്ട് ഇവനെ കോൺടാക്ട് ചെയ്യാണ്. ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് വരികയാണ്, ഡിസപ്പിയർ ആവുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളതൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാൻ അങ്ങോട്ട് കയറി വരികയാണ്. ജിൻഷി എവിടെ ജിൻഷി എവിടെ ചോദിച്ചിട്ട് കയറി വരികയാണ് കേട്ടോ. ആ റൂമിലൊന്നും ജിൻഷിയനെ കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഷീ അങ്ങോട്ട് തിരിഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറയാണ് ഓ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അവൾ പെട്ടെന്ന് ഓടി വന്നിട്ട് ഈ വിൻഡോ തുറന്ന് ഇതിലൂടെ പുറത്തേക്ക് ചാടി എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഓടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ താഴെ ജിൻഷിയാനെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇവൾ പറയുകയാണ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പെട്ടെന്ന് അവൾ ഓടിപ്പോയി അങ്ങോട്ട് ചാടി പറയുമ്പോൾ ഇവൻ പറയാണ് അവൾ മാനിപ്പുലേറ്റഡ് ആയതാണെന്ന് പറയാണ്. അപ്പോഴാണ് ഇവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ.
സേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ ഡിഹാവോ ഹോട്ടൽ റൂം നമ്പർ 57 എത്തി വേഗം തന്നെ എത്തണം, ജിൻഷിയനെ ജീവനോടെ കിട്ടണമെങ്കിൽ എന്നാണ് മെസ്സേജ് കേട്ടോ. അങ്ങനെ നമ്മുടെ നാൻ ഓടിപ്പടഞ്ഞ ആ ഡിഹാവോ ഹോട്ടലിലേക്ക് പോവുകയാണ്, റൂം നമ്പർ 57 അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂം നമ്പർ 57 മുമ്പിൽ എത്തിയപ്പോൾ അവിടെ 2 സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ മിസ്സിസ് ബ്രൂണോൻ്റെ ഹോട്ടൽ റൂമാണ്. അങ്ങനെ അവൻ ഇൻവിസിബിൾ ആയതിനു ശേഷം അതിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറി പോയപ്പോൾ നമ്മുടെ മിസ്സിസ് ബ്രൂണോ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാനാണെങ്കിൽ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ, അവിടെ നമ്മുടെ ജിൻഷി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ജിൻഷിയാനെ ഒന്നും അവിടെ കാണാനില്ല. ഞാൻ റൂം ഫുള്ള് നോക്കുന്നുണ്ട്, ബെഡൊക്കെ വേക്കൻ്റ് ആണ്, അവിടെ മിസ്സിസ് ബ്രൂണോനെ മാത്രമേ കാണാനുള്ളൂ. പെട്ടെന്നാണ് നമ്മുടെ നാൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ മിസ്സിസ് ബ്രൂണോ ആ വോയിസ് കേൾക്കുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ ഫോൺ സൈലൻറ്റിലാക്കാനായിട്ട് മറന്നു. അപ്പോൾ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ ലേഡിയുടെ ബോഡി പ്രോസസ്സ് ചെയ്തതിന് ശേഷം അവിടെ ഒരു മെഡിസിൻ ബോട്ടിലുണ്ട്, ആസ്പിരിൻ്റെ. ആ ആസ്പിരിൻസ് ഫുൾ കഴിക്കണം എന്നായിരുന്നു മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് മെസ്സേജ് അയക്കുമ്പോൾ അവിടുന്ന് തിരിച്ച് റിപ്ലൈ വരുന്നത്, ഈ ലേഡി നിങ്ങളുടെ ക്ലാനിലത്തെ ഒരു മെമ്പറാണ്, അവളെ കൊന്നില്ലെങ്കിൽ നിങ്ങളുടെ ജിൻഷിയാനെ ആ ലേഡി കൊല്ലുന്നു പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ അങ്ങോട്ട് വീണ്ടും മെസ്സേജ് അയക്കി ചോദിക്കുന്നുണ്ട്, അതായത് ജിൻഷിയാനെ എന്തിനാണ് ഇതിനെ തട്ടിക്കൊണ്ട് പോയോ ചോദിക്കുമ്പോൾ അവിടുന്ന് തിരിച്ച് റിപ്ലൈ വരികയാണ്, അതായത് 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു മെസ്സേജ്, അതായത് ഇവൾ ആസ്പിരിൻ കഴിച്ചു എന്നുള്ള മെസ്സേജ് എനിക്ക് വന്നിട്ടില്ലെങ്കിൽ ജിൻഷിയുടെ ബോഡി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അവളെ പിന്നെ ജീവനോടെ കാണാൻ പറ്റില്ലാത്തൊരു മെസ്സേജ് വരികയാണ്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നാൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഈ ലേഡിയുടെ, അതായത് മിസ്സിസ് ബ്രൂണോടെ ബോഡിയിലേക്ക് കിടക്കുകയാണ്, മിസ്സിസ് ബ്രൂണോനെ പ്രോസസ്സ് ചെയ്യുകയാണ്. അതിനുശേഷം മിസ്സിസ് ബ്രൂണോടെ മൈൻഡിൽ കയറിയപ്പോൾ തന്നെ അറിയാം എവിടെയാണ് ബോട്ടിലിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവളുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ബോട്ടിലെടുക്കുകയാണ്, എന്നിട്ട് നോക്കിയപ്പോൾ അതുമ്പോൾ എഴുതിയിട്ടുണ്ട് ആസ്പിരിൻ എന്നൊക്കെ. അങ്ങനെ ഫുള്ള് മെഡിസിൻസ് കയ്യിലേക്ക് ഇടുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ് ഷീനയാണ്. അപ്പോൾ ഷീയുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ്, ഫുൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഒരു മെസ്സേജ് കണ്ട ഉടനെ മിസ് ഷീ വളരെ ഹാപ്പി ആവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെഡ്ഡിങ് ഗൗണുണ്ട്, ആ ഗൗണിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്, കാരണം ജിൻഷിയാനെ ശരിക്കും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വേറെ ആരും എവിടേക്കും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ആ കവറൊക്കെ മാറ്റി ജിൻഷിയാനെ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് കേട്ടോ അവൾ. അതിനുശേഷം ഷീ മെസ്സേജ് അയക്കുകയാണ് നാൻ, ഇനി നിങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കോളൂ, ജിൻഷിയാനെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു പറഞ്ഞിട്ടൊരു മെസ്സേജാണ് പോയിരിക്കുന്നത്. ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ നാൻ മിസ്സിസ് ബ്രൂണോയുടെ ബോഡിയിൽ പ്രൊസസ്ഡ് ആയിരുന്നു, അതിൽ നിന്ന് പുറത്തേക്ക് വരാണ് കേട്ടോ. അപ്പോൾ നാൻ പുറത്തേക്ക് പോയപ്പോൾ മിസ്സിസ് ബ്രൂണോ അങ്ങനെ തിരിഞ്ഞെട്ടി തിരിഞ്ഞ് നോക്കി, എനിക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ്സിസ് ബ്രൂണോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്, വേറെ ആരുമല്ല ഷീ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷീ വിളിച്ചിട്ട് പറയുകയാണ്, അതായത് വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്ന്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പിന്മാറുകയാണ്, അതായത് ഡേവിഡിനെ ഇനിയും കോൺടാക്ട് ചെയ്യില്ല എന്നൊക്കെ, കല്യാണം കഴിക്കില്ല എന്നൊക്കെയാണ് തലേ ദിവസം പറഞ്ഞിരുന്നത്, ആ ഒരു വാക്കിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്ന് ബ്രൂണോനെ അറിയിക്കുകയാണ്, മിസ്സിസ് ബ്രൂണോനെ അറിയിക്കുകയാണ് ഷീ. അപ്പോൾ മിസ്സിസ് ബ്രൂണോനെ ദേഷ്യം വന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ്. അപ്പോൾ സെക്യൂരിറ്റീസൊക്കെ ഓടി അകത്തേക്ക് വരികയാണ് കേട്ടോ. അടുത്ത സീനിൽ നാൻ ദേ നമ്മുടെ ജിൻഷിയുടെ അടുത്ത് എത്തിയിട്ടോ, എന്നിട്ട് നമ്മുടെ ഷീനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ വിളിക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ ഷീ പറയാണ്, ഞാൻ ജിൻഷിയനെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് താഴെ വരെ പോയിരുന്നു, ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ജിൻഷി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, അവൾ ഫ്ലോറിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്, ഞാൻ അവളെ അവിടെ നിന്ന് പിടിച്ച് സെറ്റിയിൽ കെടുത്തിയതാണ്, സോഫയിൽ കെടുത്തിയതാണെന്ന് ഷീ ഇവനോട് പറയാണ്. ഞാനപ്പോൾ ഇന്നൊരു ദിവസം ജിൻഷിക്ക് ലീവ് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അവർ ലീവിനുള്ള പെർമിഷൻ വാങ്ങിയിട്ട് അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നൈറ്റൊക്കെ ആയി, പക്ഷേ ഇത് ഇപ്പോഴാണ് നമ്മുടെ ജിൻഷിയെ കണ്ണ് തുറക്കണേ കേട്ടോ, നൈറ്റായിട്ടാണ് കണ്ണ് തുറക്കുന്നത്. ജിൻഷി എന്നിട്ട് ഞാനോട് ചോദിക്കുകയാണ്, അല്ല എനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടല്ല നിനക്ക് എന്താ കാര്യങ്ങൾ നടന്നതെന്ന് ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ ജിൻഷിയെ പറയാണ്, ഞാനിന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഓഫീസിൽ പോയത്, അവിടെ ചെന്നിട്ട് തന്നെ മിസ് ഷീ വിളിച്ചു, അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ജ്യൂസ് കുടിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അത് ആരാ തന്നേ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് അത് മിസ് ഷീയാണ് എനിക്ക് തന്നേന്ന് പറയുകയാണ്. അപ്പം ഞാൻ പറയുകയാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്ന് പറയുകയാണ് കേട്ടോ. അതായത് നാനിന് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് ആരാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്ന്. അപ്പോൾ ജിൻഷിയെ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നല്ല മിസ്ഷി, അങ്ങനെയൊന്നും ചെയ്യില്ല പറയുമ്പോൾ ഇവൻ പറയുകയാണ്, അതായത് മിസ് ഷീ എന്നെ യൂസ് ചെയ്തു, വേറൊരാളെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ യൂസ് ചെയ്തു മിസ് ഷീ എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ മിസ്സിസ് ബ്രൂണോടെ ആ ഒരു ഹോട്ടൽ റൂമാണ് കാണിക്കുന്നത്. അപ്പോൾ മിസ്സിസ് ബ്രൂണോക്ക് തീരെ വയ്യാതെയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതേ മിസ് ഷീ ഡോക്ടറോട് ചോദിക്കുന്നത് എന്താ പറ്റിയ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ചിലപ്പോൾ വൈനൊക്കെ ഓവറായി കുടിച്ചിട്ടായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക, എന്തായാലും ഓൾറെഡി ലിവർ ഡാമേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കണ്ടീഷൻ വളരെ മോശമായെന്ന് പറയാണ് കേട്ടോ. അടുത്ത സീനിൽ ജിൻഷിയാനെയും നാനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നാൻ പറയുകയാണ് ജിൻഷിയാനോട്, അതായത് മിസ്സിസ് ബ്രൂണോയുടെ മേലെ ഇവൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഇന്നർ ഫിയർ അറിയാൻ പറ്റിയിരുന്നു, ആ ഇവനിങ്ങനെ ഇന്നർ ഫിയർ അറിയാൻ പറ്റുന്ന നമ്മുടെ മിസ് ഷീക്ക് അറിയുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ മിസ് ഷീയുടെ പ്ലാനിൽ ഇങ്ങനെയാണ് ചെറിയൊരു ഇംപെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ, അതായത് എന്താണ് ആ മിസ്സിസ് ബ്രൂണോയുടെ ഏറ്റവും വലിയ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ് ഷീനെയായിരുന്നു ഏറ്റവും വലിയ പേടി. എന്നിട്ട് പറയുകയാണെങ്കിൽ മിസ് ഷീ ഒരു 19 വയസ്സ് തൊട്ട് മിസ്സിസ് ബ്രൂണോയുടെയും ബ്രൂണോയുടെയും കൂടെയാണ് അബ്രോഡ് താമസിച്ചിരുന്നത്. അപ്പോൾ മിസ്സിസ് ബ്രൂണോയുടെ ഹസ്ബൻഡുമായിട്ട് എന്തോ ഇല്ലീഗലായിട്ട് മോശമായ റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ജിൻഷി ഉടനെ അവളുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്, കാരണം മിസ്സിസ് ബ്രൂണോ ഒരു വലിയൊരു പബ്ലിക് ഫിഗറാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ന്യൂസിൽ വരുന്നു പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ന്യൂസിൽ വന്നിരിക്കുകയാണ്, അതായത് മിസ്സിസ് ബ്രൂണോ ബ്രൂണോ ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ വൈഫ് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ന്യൂസ്. മിസ്സിസ് ബ്രൂണോ എന്ന് മരിച്ചു എന്ന ന്യൂസ് കാണുമ്പോൾ നമ്മുടെ ജിൻഷി ആകെ ഷോക്കാവുകയാണ് കേട്ടോ. ഞാൻ എന്നിട്ട് അവൻ്റെ പാസ്റ്റിലുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെ ഇവനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ്, നീ ഇത്രയും കാര്യങ്ങളൊന്നും പഠിച്ചില്ലേ എന്ന് അവൻ സ്വയം പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഇന്നസെൻ്റായ ജിൻഷേക്ക് വേണ്ടിയിട്ട് നീ ഈവിളായേ തീരുമെന്ന് ഞാൻ സ്വയം പറയുകയാണ് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജിൻഷയുടെ കവളിലൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഞാൻ നമ്മുടെ മിസ് ഷീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മിസ് ഷീ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, നമുക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരുന്ന് സംസാരിക്കാൻ പറയുകയാണ്. അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ നിന്ന്. മിസ് ഷീ എന്നിട്ട് ഞാനിന് കുടിക്കാൻ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് കുടിക്കുന്നില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറയുകയാണ്, അതായത് ഇതൊക്കെ എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മിസ് ഷീ? കാരണം അന്ന് ആ ഒരു കോഫി സ്പ്ലിറ്റ് ആവുന്ന ഇൻസിഡൻറ്റ് നിങ്ങൾ ശരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസപ്പിയർ ആവുന്നതും അപ്പിയർ ആവുന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അതിനുശേഷം നിങ്ങൾ ജിൻഷീനെ ട്രിക്ക് ചെയ്തിട്ട് എന്നെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതല്ലേ അവളുടെ കയ്യിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രീതിയിലും സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഇപ്പോഴും ആക്ടിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നിങ്ങളന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് ഡിങ് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോഴും നമ്മുടെ ഷീ പറയാണ്, അതെ അന്വേഷിച്ചിരുന്നു, ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു, അതുകൊണ്ട് അന്വേഷിച്ചതാണ്, അല്ലാതെ ഞാൻ വേറൊന്നും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഒരു രീതിയിലും ഓപ്പണായി പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഓരോരോ ഇൻസിഡൻസ് ആയിട്ട്, അതായത് ഈ ഒരു ലേഡി, അതായത് മിസ് ഷീ വന്നതിന് ശേഷമാണ് ഇവരുടെ ട്രാക്ക് അങ്ങോട്ട് ചേഞ്ച് ആയത്. അതായത് ഒരിക്കൽ നമ്മുടെ ജിൻഷി അവിടെ വീണു, അപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ നമ്മുടെ ഷീയുടെ മുഖത്ത് വന്നത് ഒരു സ്മൈലായിരുന്നു. അതിനുശേഷമാണ് അവളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടി പോയത്. എന്നിട്ട് ജിൻഷയുടെ കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്തത് നിങ്ങളല്ലേ, അങ്ങനെയുള്ള ഓരോ എവിഡൻസസും അവൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൽ പ്രൂഫ്സൊന്നുമില്ല. അപ്പോഴും നമ്മുടെ ഷീ ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഒരു രീതിയിലും ഞാൻ പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മിസ് ഷീ ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറയുകയാണ്. അതായത് ഇവനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നാണ് പറയണത്. അതായത് മിസ്സിസ് ബ്രൂണോനെ കൊല്ലാനായിട്ട് ഇവനുള്ളതുകൊണ്ട് മാത്രമാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മേലേക്ക് പെട്ടെന്ന് ചായ ഒഴിക്കുകയാണ് കേട്ടോ. ചായയല്ല, കോഫി. അപ്പോൾ ഇവനെന്തായാലും കോഫി പറ്റില്ല എന്ന് നമ്മുടെ ജിൻഷയിലൂടെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ സമയം ജിൻഷ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഡിങ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ജിൻഷ ഞെട്ടിപ്പോവാണ്, അല്ല നീ എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ ഡിങ് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ മിസ് ഷീനെ സംസാരിക്കാൻ പോയിരിക്കുകയാണ്, അപ്പോൾ എന്നോട് നിന്നെ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. ആ സമയത്താണ് ഷിച്ചിൻ നമ്മുടെ നാനിനെയും കൊണ്ട് വീടിന് അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ നാനാണെങ്കിൽ ആകെ ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിച്ചിൻ പറയുന്നുണ്ട് അവൻ്റെ മേത്ത് കോഫി ആയെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സ്പിരിച്വൽ എനർജി പോവും അവൻ ഫ്രീസാവുകയും ചെയ്തതെന്ന് ഷിച്ചിൻ പറഞ്ഞു കൊടുക്കുകയാണ് ജിൻഷേനോടും ഡിങ്ങിനോടും. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ജിൻഷേനോട് പറയും, അവനെ നീ റീചാർജ് ചെയ്ത് നോക്ക് ട്രൈ ചെയ്തെന്ന് പറയുമ്പോൾ ജിൻഷിക്ക് നല്ല ഡൗട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഷിച്ചിൻ പറയുകയാണ്, നീ എന്നാലും ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഷിച്ചിൻ്റെ നിർബന്ധം കൊണ്ട് തന്നെ ഇവൾ അവനെ കിസ് ചെയ്ത് നോക്കുകയാണ്, റീചാർജ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവളുടെ കിസ്സിലൂടെ തന്നെ സ്പിരിച്വൽ എനർജി അവൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, അവൻ റീചാർജ്ഡ് ആവുകയാണ്. അപ്പോൾ അവൻ അവൾക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ഇപ്പോഴും ആ സ്പിരിച്വൽ എനർജിയുടെ റീചാർജ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് പറയും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൻ കണ്ണ് തുറക്കുകയാണ് ആ ഒരു സ്പിരിച്വൽ എനർജി കിട്ടിയതിന് ശേഷം. എന്നിട്ട് അവൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഇൻസിഡൻറ്റ് പറയുകയാണ്, ശരിക്കും കോഫിൻ്റെ മേത്തേക്ക് ആയിട്ടില്ല, കാരണം ഇവൻ എഴുന്നേറ്റ് പോയി ആ ഒരു ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഗ്ലാസ് മിസ് ഷീയുടെ തലയിലൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ്റെ മേത്തേക്ക് കോഫി ഫുള്ളായിട്ടില്ല, കോഫി ഫുള്ളെന്നല്ല, കോഫി തീരായിട്ടില്ല. അപ്പോൾ ജിൻഷിയെ പറയാണ്, അല്ല കോഫി ആയിരുന്നാണല്ലോ ഷിജിൻ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഷിജിൻ പറയാണ്, അത് വേറെ ആരുമല്ല, ഞാനാണ് കോഫി ആക്കിയതെന്ന് ഷിജിൻ പറയാനുണ്ട്. എൻ്റെ ഷിജിൻ കൈ ഉയർത്തിയിട്ട് പറയാണ്, അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ ആ ഇൻസിഡൻറ്റ് പറയുകയാണ്, അതായത് അവൾ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയിരിക്കുമ്പോൾ ഇവനുമായിട്ട് കൊളയുടെ ഇതാണ്. അപ്പോൾ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി ഇവൻ്റെ മേത്ത് ആവുകയാണ് ശരിക്കും ഉണ്ടായത് കേട്ടോ. അങ്ങനെയാണ് കോഫി ശരിക്കും ഇവൻ്റെ മേത്ത് ആവുന്നത്, അല്ലാതെ മിസ് ഷീയുടെ കയ്യിൽ നിന്നല്ല കോഫി ആവുന്നത് കേട്ടോ. അപ്പോൾ ജിൻഷി ചോദിക്കുന്നുണ്ടല്ല, നീ ഈ സമയത്ത് അവിടെ എന്താ ചെയ്തിരുന്നത് ചോദിക്കുമ്പോൾ ഷിജിൻ പറയുകയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പോൾ ഇന്നത്തെ ഡിന്നർ അവിടെ നിന്നാണ് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയാണ് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡിങ്ങിനൊരു ഡൗട്ട്, അല്ല രാത്രിയാണോ കോഫി കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയുകയാണ്, അതിപ്പോൾ ബർത്ത്ഡേ പാർട്ടിയുടെ സമയത്ത് അവിടെ കോഫി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പറയുകയാണ്.
ഞാൻ എന്നിട്ട് ജിൻഷേനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അവളുടെ കൈയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിങ് അതൊക്കെ ശ്രദ്ധിച്ച് വന്നിട്ട് അവൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ? മിസ് ഷീക്ക് അഗേൻസ്റ്റ് അവൾ മാനിപ്പുലേഷനൊക്കെ ചെയ്തു, ആ മിസ്സസ് ബ്രൂണ മരിക്കുക വരെ ചെയ്തു, അപ്പോൾ നമുക്ക് പോലീസിൻ്റെ അടുത്ത് പോയി പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഇൻസിഡൻസ് ഇവിടെ അറിയാത്തതുണ്ട്. ഇനി അടുത്ത സീനിൽ കാണിക്കുന്ന മിസ് ഷീ, അതായത് ഈ മിസ്സസ് ബ്രൂണ മരിച്ചിട്ട് എങ്ങനെയാണ് മരിച്ചതെന്നുള്ള ആ ഒരു പ്രൊസീജിയറിൻ്റെ അതിൽ സൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലെടുത്ത് നോക്കിയപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് സഫൊക്കേഷൻ കാരണമാണ് മരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണ്, അല്ല ഡോക്ടർ നേരത്തെ പറഞ്ഞത് ലിവറിൻ്റെ കംപ്ലയിൻറ്റ് കാരണമാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് അത് അപ്പം അങ്ങനെ തോന്നി, പക്ഷേ അതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി വൈൻ എക്സസീവായി കുടിച്ചിട്ട് വൈൻ തൊണ്ടയിൽ സഫക്കേറ്റ് ചെയ്തിട്ടാണ് മിസ്സിസ് ബ്രൂണോ മരിച്ചിരിക്കുന്നത്, അല്ലാതെ ലിവർ ഡാമേജിൻ്റെ കാരണം കൊണ്ടല്ല മരിച്ചതെന്ന് പറയാണ്. ഇപ്പോൾ ഇവൾക്ക് മനസ്സിലാവുകയാണ്, അതായത് ഞാൻ അങ്ങനെ ആസ്പിരിനൊന്നും ഈ മിസ്സിസ് ബ്രൂണോനെ കൊണ്ട് കഴിപ്പിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഞാനും നമ്മുടെ ജിൻഷിയനോട് പറയാണ് കേട്ടോ. മിസ് ഷീ കൊല്ലാൻ നോക്കിയെങ്കിലും മരിക്കാൻ റീസൺ വേറൊരു കാരണമാണ്. അതുകൊണ്ട് ഒരു രീതിയിലും എന്തായാലും പോലീസിൽ പോയിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇങ്ങനത്തെ ഒരു സംഭവം എങ്ങനെയാണ് അവിടെ പോയി പറയുക, എങ്ങനെയാണ് റീസണബിൾ ആയിട്ട് പോലീസുകാരോട് പറയാന്ന് പറയാണ്. ഈ രാത്രി തന്നെ ഷിച്ചിൻ തിരിച്ചു പോവാണ്. അപ്പോൾ ജിൻഷിയെ പറയുന്നുണ്ട് ഈ രാത്രി തന്നെ പോകണോ ചോദിക്കുമ്പോൾ ഇവള് പറയാണ് ഞാൻ പാർട്ടിയുടെ ഇടയിൽ നിന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഫ്രണ്ട് ദേഷ്യപ്പെടും ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ജിൻഷിയെ പറയണം എന്നാൽ ഞാൻ കാറ് കെടുക്കുന്ന അവിടേക്ക് വരാം നിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഷിയനോട് പറയുന്നുണ്ട് വേണ്ട പറ. അപ്പോൾ ഡിങ് പറയണം എന്നാൽ ഞാൻ വരാം, എനിക്ക് വേറെ പണിയൊന്നുമില്ല പറയാണ്. അങ്ങനെ ഡിങ് ദേ നമ്മുടെ ഷിച്ചിൻ്റെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഷിച്ചിൻ പറയാണ് നീ തിരിച്ചു പോക്കോ, ഞാൻ എന്തായാലും ക്യാബിലാണല്ലോ പോകുന്നതെന്ന് പറയുമ്പോൾ ഡിങ് ഒരു കാര്യം ചോദിക്കുകയാണ് നമ്മുടെ ഷിച്ചിനോട്. ഡിങ് എന്നിട്ട് ഷിച്ചിനോട് ചോദിക്കുകയാണ്, അതായത് ലാസ്റ്റ് ടൈം വന്ന സെയിം ഡ്രൈവർ തന്നെയാണ് ഇപ്രാവശ്യം വരിക ചോദിക്കുമ്പോൾ ഷിച്ചിൻ പറയുകയാണ് അത് ഇമ്പോസിബിളാണ്, അങ്ങനെ എങ്ങനെ വരാൻ പറ്റുക ചോദിക്കുകയാണ്. അപ്പോൾ ഡിങ് പറയുകയാണ് അത് ശരിക്കും ഒരു ക്യാബ് ഡ്രൈവർ അല്ലെങ്കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഷിച്ചിൻ ചോദിക്കണല്ലോ നീ എന്താ പറഞ്ഞു വരണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡിങ് പറയുകയാണ് ലാസ്റ്റ് ടൈം നിന്നെ പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവർ ഷിങ്ഷി ഗ്രൂപ്പിൻ്റെ CEO അല്ലേ ചോദിക്കുകയാണ്. എന്നിട്ട് പറയണ അവൻ തന്നെയാണ് മിസ്റ്റർ ലീ, അതായത് നാനുമായിട്ട് മീറ്റ് ചെയ്യാൻ വന്ന ഡിസൈനിങ്ങിന് വേണ്ടി വന്നത് മിസ്റ്റർ ലീ അവൻ തന്നെയാണ്, ആ CEO തന്നെയാണെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷിച്ചിൻ പറയാണ് റിച്ച് പീപ്പിളിന് ഇങ്ങനത്തെയും കുറേ ഹോബീസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഡിങ് ചോദിക്കുകയാണ് അപ്പോൾ ശരിക്കും നിനക്ക് ഈ CEO-നെ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിങ് പറയാണ് ഇവൾ വർക്ക് ചെയ്യുന്ന ചൂച്ചൻസ് ലൈവ് സ്ട്രീമിംഗ് സ്റ്റുഡിയോ ശരിക്ക് ഈ ഷിങ്ഷി ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറിയാണ്. എന്നിട്ട് നിനക്ക് നിൻ്റെ ബിഗ് ബോസിനെ അറിയില്ലേ നിൻ്റെ സ്വന്തം കമ്പനിയിലത്തെ, നിനക്ക് കണ്ടിട്ട് മനസ്സിലായി പോലും ഇല്ലേ ചോദിക്കുകയാണ്. അതിനൊന്നും അവൾ റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവളുടെ കൈൻ്റെ ബാക്കിൽ അവൾ അവളുടെ സ്പിരിച്വൽ എനർജി കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെ ഷിൻചിയും ഒരു ആൻഷ്യൻ പേഴ്സൺ ആണ് കേട്ടോ, അതിപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവൻ പറയുകയാണ് നിങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഇവനെ അഗെയിൻസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് ഞെട്ടി പോവാണ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പോൾ ഞാനും CEO തമ്മിലോ, നീ എന്തായി പറയണേ ചോദിക്കുകയാണ് കേട്ടോ. അവൾ എന്തായാലും എന്തായി ആ കയ്യിലത്തെ സ്പിരിച്വൽ എനർജി അവൾ കളയാണ്, ഇവനെ ഉപദ്രവിക്കുന്നില്ല എന്തായാലും. അപ്പോൾ ഇവൻ പറയുന്നത് അതെ നിങ്ങൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായതുകൊണ്ടല്ലേ നിങ്ങളത് പുറത്തേക്ക് പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഷിൻഷി പറയാണ് അത് പിന്നെ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് പബ്ലിക്കിൽ പറയുക, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ, നീ എന്തായാലും ഇനി ജിൻഷിയനോടും ഞാനോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ്. പ്രൈവറ്റായിട്ട് അവർ പ്രൈവസി കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ഇത് അത്ര പബ്ലിക്കാക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് അവൾ പോവുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഇവന് ഭയങ്കര ഡൗട്ട്, ഞാൻ പറഞ്ഞ വഴിക്ക് അവളത് സമ്മതിച്ചുല്ലോ, ഒന്നും അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞില്ല, ഇത്രമാത്രം പ്രൈവസി നോക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ വഴിക്ക് സമ്മതിക്കില്ലല്ലോ എന്ന് ഇവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവന് മനസ്സിലാവണം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇനി അവൾ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ഷിച്ചിനെ കൊണ്ടുപോകുന്ന മിസ്റ്റർ ലീനെയാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ലീനോട് ഇവൾ സംസാരിക്കുകയാണ്. എന്നിട്ട് മിസ്റ്റർ ലീ ഷിച്ചിനോട് ചോദിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയണ ഓക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത് പറയണ. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്, അതായത് ഇവിടെ നാനും മിസ് ഷീയും കൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിച്ചിൻ അവിടെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇത് അറിയാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ് ഷീയുടെ മേലേക്ക് നാൻ കോഫി ഒഴിക്കുന്നത് ഇവൾ കണ്ടിരുന്നു കേട്ടോ. ഓ അപ്പോൾ അവൾ അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഇവൾ അവിടെ ഒരു കോഫി ഗ്ലാസ്സുമായിട്ട് ഒളിച്ചു നിന്നിട്ടുണ്ട് അവൻ പോകുന്ന വഴിയിൽ. എന്നിട്ട് നാൻ്റെ മേലെ പോയിട്ട് കോഫി കരുതി കൂട്ടി ഒഴിക്കുന്നതാണ്, കൊളയിഡ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് ഇവളിവനെ വീട്ടിൽ കൊണ്ടുവരുന്നതും. എന്നിട്ട് ജിൻഷിയെ കിസ് ചെയ്യുമ്പോഴല്ല ശരിക്കും റീചാർജ് ആവുന്നത് ഇവൾ ഇവളുടെ സ്പിരിച്വൽ എനർജി കൊടുക്കുകയാണ് നമ്മുടെ നാനിന്. അപ്പോൾ ജിൻഷിയുടെ വിചാരം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഷിയെ കിസ് ചെയ്തപ്പോൾ അവൻ റീചാർജ് ആയിരുന്നത്, ശരിക്കൊരു തെറ്റിദ്ധാരണയാണ് അവിടെ വരുത്തി വെച്ചിരിക്കുന്നത്. അവൾ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത് ഇനി നെഗറ്റീവായിട്ട് എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. എന്നിട്ട് മിസ്റ്റർ ലീനോട് പറയുകയാണ് എനിക്ക് വേണ്ടി തായ്വാനിലേക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഇനി ഷോപ്പ് ചെയ്യാനുള്ള സമയമായി, അതായത് ഷോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇനി ആ ഒരു വ്യക്തി വരാനുള്ള ഒരു സമയമായി എന്ന് പറയാണ്. ഷിച്ചിൻ എന്നിട്ട് അവളുടെ ഹെയറൊക്കെ ടൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ടൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് കണ്ടിരുന്നു ഒരു ലേഡി മുടി കെട്ടി വെച്ചിട്ട് ഒരു ചെറി ബ്ലോസത്തിൻ്റെ വൈറ്റ് ചെറി ബ്ലോസത്തിൻ്റെ ഹെയർ പിൻ വെച്ചത്. അപ്പോൾ ആ സെയിം ലേഡി നമ്മുടെ ഈ ഒരു ഷിച്ചിനാണ്.
അപ്പോൾ ഷിച്ചിൻ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാൻ ജിൻഷിയും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരാൾ അതും നാനിനെയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. ഷിച്ചിൻ ഒരു ആൻഷ്യൻ പേഴ്സൺ ആണെന്ന് നമ്മുടെ നാനിനോടും ജിൻഷിയനോടും ഇവൾ പറഞ്ഞിട്ടില്ല. അതെന്തിനാണ് ഹൈഡ് ചെയ്ത് വെച്ചേ? അങ്ങനെ ഒരുപാട് മിസ്റ്ററീസ് ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എപ്പിസോഡ്സിൽ ഓരോ മിസ്റ്ററീസായിട്ട് കണ്ടുനോക്കാം. അതുവരെ ബൈ.